ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ വീഡിയോയുടെ വിവരണത്തിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ചേർക്കുക അല്ലെങ്കിൽ ടെലിഗ്രാം ആപ്പ് ലിലി ടോക്സ് എന്ന് ചേർക്കുക. അത്തരം വീഡിയോകൾ മാത്രമല്ല ഇനിയും നിരവധി വീഡിയോകൾ ഉള്ള ആദ്യത്തെ ചാനലിൽ ചേരുക. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിജിത്ത്. എൻ്റെ കഴിഞ്ഞ കഥ ആയ രഘുവേട്ടനും രാജേഷും പിന്നെ ഞാനും എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാകുന്നു. കഴിഞ്ഞ കഥയിൽ പേജുകൾ കുറവായതിനു ക്ഷമിക്കുക. ജോലി തിരക്കുകൾ കൊണ്ടാണ് എഴുതാൻ താമസം വന്നത്. കുറെ നൽകു മുൻപ് നടന്ന കഥയാണ് എൻ്റെ കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ. എനിക്ക് അത് ഒരു ചെറുകഥ ആക്കി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അന്നത്തെ സംഭവത്തിനു ശേഷം രഘുവേട്ടൻ്റെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല മനുഷ്യനാണ്. ഒരു ചരക്കിനെ കിട്ടിയാൽ എങ്ങനെ സുഖിപ്പിക്കണം എന്നൊക്കെ എന്നോട് വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു തന്നിരുന്നു. എല്ലാ ദിവസവും വിളിക്കും. ഇനിയും നിന്നെ വേണം എന്ന് പറയും. ഞാൻ ജോലി തിരക്കാണ് എന്ന് പറയും. പിറ്റേ ദിവസം കാലത്തെ വർക്കിന് പോകാൻ നോക്കിയപ്പോൾ വണ്ടിയുടെ ടയർ പഞ്ചായി. മൈര വണ്ടി എന്ന് ഓർത്തു ഞാൻ നടന്നാണ് ബസ് സ്റ്റോപ്പിലോട്ട് പോയത്. എൻ്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമുള്ളൂ. പോകുന്ന വഴിക്ക് 2 ലേഡീസ് ഹോസ്റ്റലുകളും 1 കോളേജും ഉണ്ട്. നടന്നു വരുമ്പോൾ വിശ്വനാഥൻ ചേട്ടനെ കണ്ടത്. എൻ്റെ അയൽവാസിയാണ്. 37 വയസ്സുപ്രായം. മുഖത്ത് കട്ടിമീശ. വട്ടമുഖം. ആളെ കാണാൻ നല്ല ഗ്ലാമർ ആണ് ട്ടോ. ഒരു മോനുണ്ട്. ഭാര്യ ഗൾഫിലാണ്. ജോലി. പുള്ളി എന്നെ കൈ വീശി കാണിച്ചു പറഞ്ഞു, ഹലോ അബി, എന്താ നടന്നു വരുന്നേ? വണ്ടിക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, വണ്ടി പഞ്ചറായി. പുള്ളി പറഞ്ഞു, ഹോനി ബസ് സ്റ്റോപ്പ് വരെ അല്ല ഞാനും വരുന്നുണ്ട്. ഞാൻ മനസ്സിൽ പറഞ്ഞു, നാശം, ഇനി ഇയാൾ കാരണം വായി നോക്കാൻ പറ്റില്ലല്ലോ. ബസ് സ്റ്റോപ്പ് എത്തി കുറച്ചു കുട്ടികളും പിന്നെ കുറെ ചരക്കു പെൺപിള്ളേരും ഒക്കെയാണ്. ബസ് വന്നു. നിറയെ ആളുകളാണ്. ഞാനും വിശ്വേട്ടനും ബസ്സിൽ കയറി. സൂചി കുത്താനിട്ടമില്ല. ഒരുവിധം ഞാൻ ബസ്സിനു നടുവിലെത്തി. പെട്ടെന്ന് ആണ് നല്ല മഴ പെയ്യാൻ തുടങ്ങിയത്. ബസ്സിൽ ഇരുട്ടായി. ലൈറ്റ് 2-3 എണ്ണമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദിവസത്തെ പ്രാക്കിക്കൊണ്ട് ഞാൻ ഇരുന്ന് എൻ്റെ പുറകിൽ വിശ്വേട്ടൻ എത്തിയിരുന്നു. ആളുമുണ്ടാണ്. ഉടുത്തിരിക്കുന്ന എൻ്റെ മുൻപിൽ ഒരു ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. കൊച്ചിയിലെ റോഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അന്ന് മെട്രോയുടെ പണിയും നോർത്ത് പാലം ഇറങ്ങി എം ജി റോഡ് സിഗ്നൽ എത്തി വണ്ടി ഇടക്കി ഒക്കെ ഞാൻ അറിയാതെ മുൻപോട്ട് പോകും. ചേച്ചിയുടെ പുറകിലാണ് ഇപ്പോഴും ഇടിക്കാറുള്ളത്. ചേച്ചി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഹോ, പേടിച്ചു പോകുന്ന നോട്ടം. ഞാൻ സോറി പറഞ്ഞു. വിശ്വേട്ടൻ്റെ പുറകിലോട്ട് പോയി. പുള്ളി എൻ്റെ ചെവിയിൽ ആയി പറഞ്ഞു, നീ ജാക്കി വെക്കാൻ നോക്കിയിട്ട് നടന്നില്ലല്ലേട്ടാ. ഞാൻ അകെ നാണം കേട്ട പോലെയായി. ഞാൻ വിക്കിക്കൊണ്ട് പറഞ്ഞു, ഹേ, ഞാൻ അങ്ങനെ ഒന്നും. പുള്ളി പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പുള്ളി മുൻപിലോട്ട് പോയി നിന്ന്. മഴ നിൽക്കുന്ന ലക്ഷണം ഒന്നുമില്ല. തിരക്ക് പിന്നെയും കൂടി വരുന്നു. ഞാൻ അകെ പെട്ടുപോയി. ഒന്ന് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥ ആയിപ്പോയി. പുള്ളി ആയ ചേച്ചിയുടെ പുറകിൽ മുണ്ടിൻ്റെ മുൻവശം കൊണ്ട് ഉറച്ചു തുടങ്ങി. ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ എല്ലാവരും മുൻപോട്ടു ആയി. അങ്ങേരും അവസരം മുതൽ എടുത്തു കുണ്ണ ഇട്ട് കുത്താൻ തുടങ്ങി. ചേച്ചി തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്ന് കൊടുത്തു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇയാൾ ആള് കൊള്ളാമല്ലോ. പുള്ളിയുടെ സദനം ചേച്ചിയുടെ കറക്റ്റ് നടുക്കാണ് നിൽക്കുന്നത്. അങ്ങേരും ഒരു കൈ കൊണ്ട് ചേച്ചിയുടെ പാൻസ് താഴ്ത്തി, കൈകൊണ്ട് പൂരിൻ്റെ സൈഡിലൂടെ തലോട്ടിക്കൊണ്ടിരുന്നു. ചേച്ചി ഒരു കൈ പിന്നിലോട്ടു ആക്കി അങ്ങേരുടെ സദനത്തിൽ പിടിത്തമിട്ടിരുന്നു. കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, തോപ്പുംപടി ആയി. പെട്ടെന്ന് ഞാൻ ബോധം വെച്ചത്, ഷേ, ബാക്കി കാണാനാകില്ലല്ലോ എന്ന് ഓർത്തു ഞാൻ ഒരുവിധം ഇറങ്ങി. മഴ കുറഞ്ഞു വന്നിരുന്നു. അങ്ങനെ ജോലി കയറി. മനസ്സ് മുഴുവൻ ആ ചിന്ത ആയിരുന്നു. എങ്ങനെ ഒക്കെയോ വർക്ക് തീർത്തു നേരെ വീട്ടിൽ എത്തി. നാളെ ഞായറാഴ്ച ആണ്. നാളെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു ഇരിക്കുമ്പോഴാണ് രഘുവേട്ടൻ വിളിക്കുന്നത്. ഡാ, നാളെ എന്താ പരിപാടി? ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഏട്ടാ. പുള്ളി, നീ നാളെ റൂമിൽ വരാമോ? എന്നെ കുറച്ച് ഫ്രണ്ട്സിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നിന്നെ വേണം എന്ന് പറയുന്നേ. ഞാൻ സമ്മതിച്ചു. നീ നാളെ 11 മണി ആകുമ്പോഴേക്കും വാ. എല്ലാവരും ഇവിടെ ഉണ്ടാക്കും. ഓക്കെ. ഞാൻ ഫോൺ വെച്ച് ഉറങ്ങാൻ കിട്ടുന്നു. പിറ്റേ ദിവസം കുളിച്ചു റെഡി ആയി ഞാൻ നേരെ റൂമിലോട്ട് വിട്ടു. റൂം തുറന്നു. രഘുവേട്ടൻ അകത്തേക്ക് ക്ഷണിച്ചു. ഡോർ ലോക്ക് ചെയ്തു. ലിവിംഗ് റൂമിൽ എത്തിയപ്പോൾ നമ്മുടെ രാജേഷും ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും കൂടെ ബിയർ അടിച്ചു ഇരിക്കുകയാണ്. രാജേഷ് ഒഴികെ എല്ലാവരും ഷെഡിയിട്ടാണ് ഇരിക്കുന്നത്. രഘുവേട്ടൻ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഞാനും എല്ലാവരും ആയിട്ട് പരിഞ്ഞപ്പെട്ടു. ഒരാൾ ദാസൻ, 30-40 അടുത്ത പ്രായമുണ്ട്. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ നിന്നും വരുന്നു. ഒരാൾ ജോർജ്, ഇടുക്കി ജില്ലയിലെ ബൈസൺ വാലിയാണ്. എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയിരുന്നു. എല്ലാവരും ആജാന ബാഹുക്കളാണ്. ഒത്ത ശരീരം. എല്ലാവരും നല്ലോണം മിനുങ്ങിയിരിക്കാണ്. ദാസേട്ടൻ എൻ്റെ മുന്നിലോട്ട് ബിയർ ഗ്ലാസ് നീട്ടി, നീ കുടിക്കും. ഞാൻ കുടിച്ചു. 3-4 ഗ്ലാസ് അകത്താക്കി. ദാസേട്ടൻ്റെയും ജോർജ് ഏട്ടൻ്റെയും സാദത്തിൻ്റെ മുഴുപ്പ് ശരിക്കും കാണാമായിരുന്നു. ബെഡ്റൂമിൻ്റെ അകത്തു എത്തിയത് ഞാൻ അന്തം വിട്ടുപോയി. ശരിക്കും ഒരു മണിയറയുടെ പ്രതീകമായിരുന്നു അവിടെ. ഇന്ന് നിന്റെ ആദ്യ രാത്രിയാണ് എന്ന് രഘുവേട്ടൻ എന്നോട് പറഞ്ഞു. ഞാൻ ചിരിച്ചു. ദാസേട്ടനും ജോർജ് ഏട്ടനും ആദ്യമേ പോയി കിട്ടുന്നു. ഞാനും രാജേഷും അവരുടെ പുറകിൽ പോയി. അതിനു മുൻപ് ഞങ്ങൾ ഡ്രസ്സ് ഒക്കെ മാറി പെൺപിള്ളേരുടെ പോലെ ബ്രായും പാന്തിയും ധരിച്ചിരുന്നു. റെഡിയായി വന്നപ്പോൾ രഘുവേട്ടൻ 2 ബിയർ ഗ്ലാസ് ഞങ്ങളുടെ കയ്യിലോട്ട് തന്നിട്ട്, ഏതു നിങ്ങൾക്കുള്ള പാലാണ്? ഞങ്ങൾ അത് കൊണ്ട് അകത്തു എത്തി. എങ്ങനെ അല്ലടാ, ആദ്യ രാത്രിയിൽ ഒരു പെണ്ണ് എങ്ങനെയാ മണി അര കയറുന്നത്? അതുപോലെ കേടാ എന്ന് രഘുവേട്ടൻ വിളിച്ചു പറഞ്ഞു. ഞാൻ പല ഫിമിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ നാണിച്ചു തല താഴ്ത്തി കാലുകൊണ്ട് തറയിൽ വട്ടപൂജ്യം വരച്ചു കൊണ്ടു കയറി. രാജേഷും അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ നേരെ ദാസേട്ടൻ്റെ അടുത്തേക്കാണ് പോയത്. അയാൾ കൈകൊണ്ട് തല പൊക്കി പിടിച്ചു ചുണ്ടു പിടിച്ചു വലിച്ചു നുണയാൻ തുടങ്ങി. പതിയെ കടിച്ചു.
നാക്ക് കൊണ്ട് നക്കി. തുടർന്ന് ഞാൻ നാണിച്ചു. കൈയിലെ ബെയർ ഗ്ലാസ് നീട്ടി അങ്ങേരു കൈ എന്റെ കൈയിൽ തഴുക്കിയാണ് ഗ്ലാസ് വാങ്ങിയത്. കുറച്ചു കുടിച്ചു. എന്റെ നേർക്ക് നീട്ടി ഞാൻ അത് കുടിച്ചു. അടുത്ത് ഇരുന്ന മേശയിൽ വെച്ച് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു നേരെ ബെഡിലോട്ട് വീണു. എന്റെ ബ്രായുടെ മുകളിലൂടെ മുല ഞെക്കാൻ തുടങ്ങി. ഞാൻ സുഖം കൊണ്ട് മുഴി. ഒരു വിരൽ എന്റെ കുതിയുടെ തുളയിൽ കൂടെ കയറ്റുകയും ഒരു വിരൽ എന്റെ മുല പിടിച്ചു കശക്കുകയും ചുണ്ടു വലിച്ചു കുടിക്കുകയും ചെയ്തു. ബെയർ തലക്കു പിടിച്ചിരിക്കുകയാണ്. സുഖം കൊണ്ട് ഞാൻ ഒച്ച ഉണ്ടാക്കി തുടങ്ങി. അയാൾ എന്റെ ബ്രാ ഊരിമാറ്റി മുലയിൽ പിടിച്ചു ഉരിഞ്ചു കുടിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഒരു കൈ അയാളുടെ കുണ്ണയിൽ പിടിച്ചു. നല്ല വണ്ണമുണ്ട്, കയ്യിൽ ഒതുങ്ങുന്നില്ല. കൈ വാണം അടിക്കാൻ തുടങ്ങി. അയാൾ എന്നെ പിടിച്ചു തിരിച്ചു കിടത്തി എന്റെ കുതി പിടിച്ചു ഉടക്കാൻ തുടങ്ങി. ഒരു കൈ തുളയിൽ ഇട്ട് ഉഴുക്കുകയും പിന്നെ എന്നെ ചന്തിയിൽ പിടിച്ചു പതിയെ കടിച്ചു. നാക്ക് കൊണ്ട് മുഴുവൻ നക്കുകയും ചെയ്തു. എന്നെ തിരിച്ചു കിടത്തി എന്റെ പാന്തി ഊരി മാറ്റി. ഞാൻ ഷവേ ചെയ്തു വൃത്തിയാക്കി വെക്കുമായിരുന്നു. കുത്തിരോമങ്ങൾ നിറഞ്ഞ എന്റെ അരഭാഗം അയാൾ താട്ടിക്കൊണ്ട് ഉറക്കാൻ ആരംഭിച്ചു. എനിക്ക് അതൊരു വല്ലാത്ത അനുഭൂതി ആയിരുന്നു. ബോൾ അയാൾ വായിൽ എടുക്കുകയും നാക്ക് കൊണ്ട് നക്കി കുടിക്കുകയും ചെയ്തു. എന്റെ കുട്ടൻ ചെറുതായി പാല് ചുരത്താൻ തുടങ്ങിയിരുന്നു. നാവ് കൊണ്ട് അയാൾ എന്റെ ദേഹം മുഴുവൻ നക്കിക്കൊണ്ടിരുന്നു. എന്റെ കുട്ടനെ അയാൾ വായിൽ എടുത്തു ചപ്പി നാക്ക കൊണ്ട് അഗ്രം നക്കിക്കൊണ്ടിരുന്നു. ഞാൻ സുഖം കൊണ്ട് പുളയുകയായിരുന്നു. അടുത്ത ബെഡിൽ രാജേഷ് മുഴുന്ന സൗണ്ട് കേൾക്കാമായിരുന്നു. ഞാൻ എനിച്ചും അയാളെ ബെഡിലോട്ട് കിടത്തി അയാളുടെ രോമം നിറഞ്ഞ നെഞ്ച് നക്കിക്കൊണ്ട് വലിച്ചു. മരലി നെട്ടുകൾ വായിൽ എടുത്തു കടിച്ചു. അയാൾ പതുക്കെടാ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും വകവെക്കാതെ അയാളിലെ ദേഹത്തു ഒക്കെ നാക്ക കൊണ്ട് പരതിക്കൊണ്ടിരുന്നു. അയാളുടെ കുട്ടൻ ശരിക്കും മൂത്തു നിൽക്കുകയാണ്. ഞാൻ അത്തു വായിലോട്ട് എടുത്തു മുഴുവൻ കയറിയില്ല. എന്നാലും മാക്സിമം ഉള്ളിൽ കയറ്റി. അയാൾ സുഖം കൊണ്ട് അലറി. അഹ കുത്ത് ഡാ കൊല്ലാതെ ഓഹ പതുക്കെ ഇട്ടുക്കെടാ അണ്ണാക്കിൽ ശരിക്കു കേത്ത്. ഞാൻ അണ്ണാക്കിൽ കെട്ടി എനിക്ക് ഓക്കാനിക്കാൻ വന്നു. ഞാൻ കുറച്ചു സമയം അങ്ങനെ തന്നെ വെച്ച് നാക്ക് കൊണ്ട് അഗ്രം നക്കാൻ തുടങ്ങി. അയാളുടെ കുണ്ണ വായിൽ ഇരുന്നു വെട്ടി വിറക്കാൻ തുടങ്ങി. ഞാൻ വായിൽ നിന്ന് എടുത്തിട്ട് ബോൾ ഒക്കെ വലിച്ചു കുടിച്ചു. അപ്പുറത്തു രാജേഷിന്റെ കുതിയിൽ കേത്തി അടിക്കാൻ തുടങ്ങിയിരുന്നു. അയാൾ എന്നെ പിന്നെയും മാലത്തി കിടത്തി എന്റെ പൂരി മോളുടെ കുതി ഞാൻ നക്കി തരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തല ആട്ടി. അയാളുടെ നാവ് കൊണ്ട് ഓരോ നക്കലിനും ഞാൻ സ്വർഗങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ രഘു ഏട്ടൻ ഓയിൽ ആയിട്ട് വന്നു. ഡാ ദാസ ഏത്തു ഇട്ടു കേത്ത് അല്ലേൽ അവൻ ചത്തുപോക്കും. ഇത്രയും വലിയ കുണ്ണ കയറിയാൽ പിന്നെ അവൻ എണിറ്റു നടക്കില്ല. ദാസേട്ടൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി കുറെ കുണ്ണയിൽ തേച്ചു കുറെ എന്റെ കുതിയിൽ ഒഴിച്ച് ആദ്യം ഒരു വിരൽ ഇട്ടു കയറ്റാൻ തുടങ്ങി. പിന്നെ രണ്ടായി. പിന്നെ മൂന്ന് തുള. ശരിക്കും വലുതായി. പുള്ളി എന്റെ ഡോഗി പൊസിഷനിൽ ഇരുത്തി പതിയെ കയറ്റാൻ ആരംഭിച്ചു. പിന്നെ മുഴുവനും ആയി അയാൾ കയറ്റി. കുറച്ചുനേരം അങ്ങനെ തന്നെ വെച്ച് പതിയെ അടിച്ചു. അയാളുടെ കുണ്ണ എന്റെ ഉള്ളിൽ കിടന്നു പിടയാണ് തുടങ്ങി. ഞാൻ സുഖം കൊണ്ട് അലറി വിളിച്ചു. അത് കേട്ട് രഘു ഏട്ടൻ എന്റെ വായിലോട്ടു അയാളുടെ കുണ്ണ വെച്ച് തന്നു. ഞാൻ അത് വലിച്ചു കുടിക്കാൻ തുടങ്ങി. പുറകിൽ ദാസേട്ടന്റെ അടിയും മുൻപിൽ രഘു ഏട്ടന്റെ അടിയും. ഹോ ഹോ ഹാ. ഞാൻ മൂളിക്കൊണ്ടിരുന്നു. ഒരു പത്ത് മിനി നിർത്താതെ ദാസേട്ടൻ അടിച്ചു കൊണ്ടിരുന്നു. ഒരേ അടിയും ഞാൻ റോക്കറ്റ് പോലെ തോന്നി. ദാസേട്ടൻ അടിക്കുകയും അതേ സമയം എന്റെ രണ്ടു മുലകളും കശകുകയും ചെയ്തു കൊണ്ടിരുന്നു. അയാൾ ഒന്ന് അലറിക്കൊണ്ട് എന്റെ മെത്തേക്ക് വീണു. ഉള്ളിൽ അയാളുടെ ചൂട്ട പാല ഒഴുക്കുന്നത് ഞാൻ അറിഞ്ഞു. അയാൾ ബെഡിലോട്ട് വീണു കിട്ടുന്നു. അപ്പുറത്തു രാജേഷും ജോർജ് ഏട്ടനും കളി കഴിഞ്ഞിരുന്നു. അവർ ക്ഷീണിച്ചു കിടക്കുകയാണ്. ഞാൻ ദാസേട്ടന്റെ കുണ്ണയിൽ അവശേഷിച്ച പാല മൊത്തം വായിലാക്കി ചപ്പാൻ ആരംഭിച്ചു. അത് പിന്നെയും എന്റെ വായിൽ കിട്ടുന്നു വലുതാക്കുന്നത് ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞു ദാസേട്ടൻ രാജേഷിന്റെ അടുത്തേക്കും ജോർജ് ഏട്ടൻ എന്റെ അടുത്തോട്ട് വന്നു. ദാസേട്ടനെ അപേക്ഷിച്ചു ഇന്നേരു കുണ്ണക്കു തടി കുറവാണ്, എന്നാൽ നീളമുണ്ട്. ഞാൻ അത് വായിലാക്കി ഞാൻ ചപ്പി കുടിക്കാൻ ആരംഭിച്ചു. കവിള കൊണ്ട് ഞാൻ കുണ്ണയിൽ ഒട്ടിച്ചാണ് ചപ്പുന്നത്. അയാൾക്കു അധികം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്റെ വായിലോട്ടു അയാൾ നിര ഒഴിച്ചു. ഞാൻ മുഴുവനും കുടിച്ചു ഇറക്കി. ഞാൻ ക്ഷീണം കൊണ്ട് കിട്ടുന്നു. പിന്നെ രഘു ഏട്ടൻ വന്നു എന്റെ കുതിയിൽ അടിക്കാൻ തുടങ്ങി. എന്നെ മലത്തി കിടത്തി എന്റെ രണ്ടു കാലുകൾ അയാളുടെ തോളിൽ വെച്ച് സപ്പോർട്ട് ചെയ്താണ് അടിച്ചത്. രഘു ഏട്ടൻ സാവധാനം തുടങ്ങി. ഒരു എക്സ്പ്രസ് പോലെ ആയി. ഒരേ അടിയും പറന്നാണ് അടിക്കുന്നത്. അയാളുടെ വയറും എന്റെ വയറും തമ്മിൽ ഇടിച്ചു സൗണ്ട് അലടിച്ചു തുടങ്ങി. ഒരു അലച്ചയോടെ അയാൾ എന്റെ കുതിയിലോട്ട് പാലഭിഷേകം നടത്തി. ഞാൻ ക്ഷീണം കൊണ്ട് എന്റെ കണ്ണുകൾ അടഞ്ഞു. കുറച്ചു കഴിഞ്ഞു കണ്ണു തുറന്നു. ദേഹത്തൊക്കെ ഭയങ്കര വേദന. നോക്കിയപ്പോൾ രാജേഷ് അടുത്ത് കിടക്കുന്നുണ്ട്. രഘു ഏട്ടൻ താഴെ കിടക്കുന്നു. സമയം നോക്കിയപ്പോൾ 5 മണിയായി. ക്ഷീണം കാരണം പിന്നെയും ഞാൻ കിട്ടുന്നു. രഘു ഏട്ടൻ തട്ടി വിളിക്കുമ്പോഴാണ് എണീക്കുന്നത്. എന്തൊരു ഉറക്കമടേ. ഉറക്ക ചടപ്പിൽ ഞാൻ എണീച്ചു. കിച്ചണിൽ കയറി നോക്കുമ്പോൾ എല്ലാവരും പാചകത്തിലാ. ആലപ്പുഴ സ്പെഷ്യൽ മീൻ കറിയും കപ്പയുമാണ് ഉണ്ടാകുന്നത്. പിന്നെ ജോർജ് ഏട്ടൻ വരുമ്പോൾ അന്തിക്കല്ലും കൊണ്ട് വന്നിരുന്നു. കപ്പയും നല്ല സൂപ്പർ മീൻ കറിയും പിന്നെ അന്തിക്കല്ലും കൂടെ ഒരു പിയിട്ടി അങ്ങ് പിടിച്ചു. എല്ലാവരും കൂടെ നന്നായി മിനുങ്ങി. ഞാൻ ദാസേട്ടന്റെ മടിയിൽ തല വെച്ച് കിടന്നു. അങ്ങേരുടെ കുണ്ണ കിടന്നു വിങ്ങുന്നത് ഞാൻ അറിയുണ്ടായിരുന്നു. എടാ അബി എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് നൈറ്റ് ഞങ്ങളുടെ ഒപ്പം എന്ന് ജോർജ് ഏട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അടിച്ചു പൊളിച്ചില്ലോ. എല്ലാവരും കുട്ടിച്ചിരിച്ചു. ഞാൻ ദാസേട്ടന്റെ മുണ്ടു മാറ്റി കുട്ടനെ എടുത്തു വായിൽ വെച്ച് ചപ്പാൻ തുടങ്ങി. അത് കണ്ടു രാജേഷ് വന്നു എന്റെ കുട്ടനെ വായിൽ എടുത്തു. കുറെ നേരം വായിൽ വെച്ച് കുട്ടനെ ശരിക്കും ഞാൻ താലോലിച്ചു. ഞാൻ ദാസേട്ടനോട് ചോദിച്ചു ഇപ്പോൾ എത്ര പേരായിട്ട് ഫസ്റ്റ് നൈറ്റ് നടത്തിയിട്ടുണ്ട്. ഏത്തു ദാസേട്ടൻ എന്നോട് പറഞ്ഞ കഥയാണ് ഞാൻ അത് പുള്ളി നിങ്ങളോട് പറയുന്ന രീതിയിലാണ് ബാക്കി പറയാൻ പോകുന്നത്.
ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജറായി ജോലി ചെയ്യുമ്പോഴാണ് അവളെ ഞാൻ കാണുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരതി എന്ന ഒരു ചരക്കിനെ മാടി വിളിക്കുന്ന കണ്ണുകൾ, നല്ല ചുവന്ന ചുണ്ടുകൾ, വലിയ പാറക്കല്ലുകൾ പോലെ തോന്നിക്കുന്ന മുലകൾ, ഇപ്പോഴും മുടിക്കെട്ടി ഒതുക്കി വരുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടി, ഒരു പാവം. അടക്കവും ഒതുക്കവും നല്ല രീതിയിലുള്ള വസ്ത്രധാരണം എല്ലാം കൊണ്ട് ഒരു പാവം. ആദ്യം അവളെ കണ്ടപ്പോൾ തന്നെ അവളെ ഇഷ്ടമായി. നല്ല കാച്ചിയ എണ്ണയുടെ മണം മൂക്കിൽ അടിക്കുമ്പോൾ ജവാൻ കമ്പി അടിച്ചു തുടങ്ങും. അവളെ പരിചയപ്പെട്ടു. അച്ഛൻ കർഷകനാണ്, ഒരു അനിയൻ ഉണ്ട്. അച്ഛന് ഒരു ഓപ്പറേഷൻ വന്നു. അച്ഛന്റെ കിടപ്പ് കാരണം അവൾക്ക് പഠിത്തം ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്ങനെ ഒക്കെയോ ഇവിടെ വന്ന് കിട്ടി. ഞങ്ങളുടെ മാനേജർ പ്രഭു സർ പണ്ടേ അവളെ നോട്ടമിട്ടിരുന്നു. അയാൾക്ക് ഒരു 49 വയസ്സും ഡൈവോഴ്സ് ആണ്. എന്താ വൈഫ് ഇട്ടേച്ചു പോകാനുള്ള കാരണം എന്ന് അറിയില്ല. ഒരു ദിവസം ഇത്തിരി നേരത്തെ വർക്കിൻ കയറി. ആരും ഉണ്ടായില്ല, അവിടെ എല്ലാവരും വരാനുള്ള ടൈം ആകുന്നേ ഉള്ളൂ. മാനേജർ ക്യാബിനിൽ മുൻപിൽ കൂടെയാണ് എനിക്ക് പോകേണ്ടത്. വാതിലിനു മുൻപിൽ എത്തിയപ്പോൾ ആരോ കരയുന്നു. ഞാൻ വിടവിൽ കൂടെ എത്തി നോക്കിയപ്പോൾ പ്രഭുവും ആരതിയുമാണ്. ആരതി ഡെസ്കിൽ തലവെച്ചു കരയുകയാണ്. അടുത്ത് പ്രഭു സർ ഇരിക്കുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരിക്കും കുറച്ചും കൂടെ അടുത്ത് വന്നപ്പോൾ ആണ് പി ടി കിട്ടിയത്. കലങ്ങിയ കണ്ണുകളോടെ അവൾ അയാളുടെ മുന്നിൽ കേണപേക്ഷിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഒരു പാവമാണ്. അയാൾ കേൾക്കുന്ന ഭാവമില്ല. അയാൾ പറയുകയാണ്, നിന്നെ കണ്ടപ്പോൾ മുതൽ ഞാൻ നോട്ടമിട്ടു വെച്ചിരിക്കുകയാണ്. ഒരു പ്രാവശ്യം മതി, നിനക്ക് സാലറി കൂട്ടി തരാം, പിന്നെ ബോൺസും എല്ലാം. അവൾ ഒന്നും മിണ്ടുന്നില്ല. അയാൾ വിടുന്ന ലക്ഷണമില്ല. ഒടുവിൽ അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിയിരുന്നു. ആരതി വളരെ ഡിസർബേഡ് ആയാണ് ജോലി ചെയ്തത്. എല്ലാവരുമായിട്ട് സംസാരിച്ചു, തമാശ ഒക്കെ പറഞ്ഞു. നിൽക്കുന്ന പെണ്ണിന് ഏതു എന്ത് പറ്റി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അവൾ ഒന്നും തുറന്നു പറയുന്നില്ല. വൈകുന്നേരം ആയി. എല്ലാവരും വർക്ക് തീർത്തു വീട്ടിലോട്ട് തിരിച്ചു. ഞാൻ അവളോട് സംസാരിക്കണം എന്ന് ഉറപ്പിച്ചു അവളുടെ അടുത്തോട്ട് ചെന്ന്. ഹായ് ആരതി, എന്ത് പറ്റി? ഇന്ന് അകെ മൂഡ് ഓഫ് ആണല്ലോ. ഞാൻ ഒന്നും അറിഞ്ഞില്ല ഭാവത്തിൽ. ആരതി, ഹേ, ഒന്നുമില്ല ദാസ. ഞാൻ അങ്ങനെ അല്ലല്ലോ, വളരെ മൂടി ആയിട്ടു ആണല്ലോ ഇന്ന് കണ്ടത്. എന്തായാലും തുറന്നു പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആരതി, ഒന്നുമില്ലോ, ഞാൻ പോകുക. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു അവിടെ നിർത്തി. അവളുടെ തോളിൽ കൈവെച്ച് അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, എനിക്കെല്ലാം അറിയാം. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ തോളിലേക്ക് വീണു. അവളുടെ മുടിയിൽ ഞാൻ വിരൽ കൊണ്ട് തലോട്ടിക്കൊണ്ടിരുന്നു. അവളുടെ മുലകൾ എന്റെ നെഞ്ചിൽ വന്നു മുട്ടി നിൽക്കുകയാണ്. എന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. ഞാൻ അവളുടെ മുഖം കൈകൊണ്ട് പൊക്കി. ഞാനുണ്ട് തന്റെ കൂടെ എന്ന് പറഞ്ഞു അവളെ കെട്ടിപ്പിടിച്ചു. എന്റെ കുട്ടൻ കിടന്നു വിങ്ങാണു തുടങ്ങി. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്ന് അവളെ ഞാൻ എന്റെ കഴിവിനെ ആശ്വസിപ്പിച്ചു. മനസ്സിൽ ഓരോന്ന് പിന്നെയും തോന്നാൻ തുടങ്ങി. ഞാൻ അവളുടെ കഴുത്തിൽ ഉമ്മ വെച്ച്. അവളിൽ നിന്നും ഒരു ദീർഘ നിശ്വാസം വന്നു. അവളുടെ മുലകൾ എന്നെ നെഞ്ചിൽ താളം തട്ടിക്കളിക്കുന്ന പോലെ തോന്നി. അവളുടെ മുടിയിൽ ഞാൻ വിരലൊടിച്ചു. അവളുടെ ചുരിദാറിനു മുകളിലൂടെ ചന്തിയിൽ കൈവെച്ച് ഞെക്കി. അവളുടെ ശ്വാസഗതി വേഗത്തിൽ ആക്കുന്നത് ഞാൻ അറിഞ്ഞു. അവളെ അങ്ങനെ തന്നെ കുറെ നേരം നെഞ്ചോട് ചേർത്ത് നിർത്താൻ തോന്നി. ഞാൻ മനസ്സിൽ ഓർത്തു, ഇവൾ എന്റെ പെണ്ണാണ്, ഇവളെ ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന്. കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ സ്വന്തം അങ്ങനെ കരുതുന്നു. അഭിജിത്ത്.